ഹലോ ഗൈസ്, അസ്സലാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോ അതൊക്കെ ഞാനേ മത്തി ഫ്രൈ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കട്ടോ. ഫ്രൈ ചെയ്ത് കഴിഞ്ഞിക്കണേ മത്തിമീന്റെ വിലയൊക്കെ, മീന്റെ വിലയൊക്കെ കേട്ടാണ്ടല്ലോ നമ്മളെ കിളി വാറും. അപ്പൊ ഞാൻ ഇന്നലെ ഞാൻ നമ്മളെ വീടൊക്കെ വെള്ളത്തിലായതും അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചത്, വെള്ളത്തിലും വീട് നന്നായിട്ട് മുങ്ങിയിട്ടില്ല, നമ്മളെ വീടിന്റെ സ്റ്റെപ്പ് വരെ വന്നതൊക്കെ ഞാൻ കാണിച്ചു തന്നത്. അപ്പൊ അതിന്റെ ഇനി ഞാനിത് അങ്ങനെ അടിപൊളി സൂപ്പ്, നമ്മളെ കാന്താരിമുളകിന്റെ സൂപ്പ് ഉണ്ടല്ലോ, അത് ഉണ്ടാക്കണാണ് കാണിക്കുന്നത് കേട്ടോ. അതിന്റെ ലാസ്റ്റ്, ഇന്നലത്തെ ലാസ്റ്റ് വീഡിയോയിൽ ഞാന് കുറച്ചതിൽ ഞാന് എന്താ കാണിച്ചിരുന്നു, നമുക്ക് എന്താ ഇനി ഒരു സൂപ്പ് ഉണ്ടാക്കാൻ പോവാന്ന് പറഞ്ഞാണ് ഞാൻ എന്റെ ക്യാറ്റിനെ വിളിച്ച് ഫോണിൽ നിങ്ങൾക്ക് കാണാം. അപ്പൊ അത് ഇനി ഫുൾ അത് ഫുള്ള് നമ്മൾ ഇതിക്ക് എന്താ നമ്മളെ വീഡിയോയ്ക്ക് നമ്മള് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലെങ്ത് കൂടുതലായി പോകും, അതുകൊണ്ട് ഞാനത് വരെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇനി നമ്മളെ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. അപ്പൊ ഞാൻ കണ്ടത് നമ്മുടെ ഈ പാണേല കണ്ടത്, ഞാൻ ഈ പാണേല വെച്ച് കണ്ടൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു. നല്ല ഔഷധ ഗുണം ഉള്ള സാധനമാണല്ലോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കാന്താരിമുളകിന്റെ ലീഫ് കേട്ടോ. നമ്മളെ എന്താ വാഴനെ പറഞ്ഞ പോലെ തന്നെയാണ്, വാഴ എന്ന് പറഞ്ഞാൽ അതിന്റെ തണ്ട് വരെ നമ്മൾ എടുക്കും, അതുപോലെ തന്നെയാണ് നമ്മളെ കാന്താരി. കാന്താരിന്റെ ലീഫും അതോ കാന്താരി കണ്ടോ, മഴയിട്ടേ അതൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ വല്ലാതെ ഇങ്ങോട്ട് ഉണ്ടാകണില്ല, നല്ല മഴ അടച്ചിങ്ങനെ പെയ്യുമ്പോൾ. അപ്പൊ ഞാൻ കാന്താരിന്റെ ലീഫ് ഇങ്ങനെ പറിക്കട്ടെ കേട്ടോ. ഇച്ചിരി എന്താ സൂപ്പ് ഉണ്ടാക്കാന്. അപ്പൊ അതേപോലെ തന്നെ നമ്മളെ ഫസ്റ്റ് വീഡിയോയില് ഇന്ന് ഇന്നലെ രാത്രി പെരുമഴയാണ്, നമ്മളെ കുറഞ്ഞാണല്ലോ പെരുമഴയാണ്. അപ്പൊ രാവിലെ എണീറ്റ് കുറച്ച് സമയം ആ ഒരു ഇത്ര ടൈമായിക്കണം, അതിലുണ്ട് ഇമ്മ വിളിച്ചതാണത്. അതെ, നമ്മളെ അവിടെ ഉള്ള വെള്ളേ കേറണത്, വെള്ള ഒരു ഒരു പ്രാവശ്യം അതിൽ വീഡിയോയിൽ പറയണ്ട, ഒരു പ്രാവശ്യം കേറിയിട്ട് അത് വീടൊക്കെ പോയത്, വീട് പോയിട്ട് പിന്നെ ഒരു വീട് ഇങ്ങനെ അവിടെ ഇങ്ങനെ നമ്മള് ഉണ്ടാക്കിയതാണത്. അപ്പൊ കേട്ടോ ഇച്ചിരി മതി. ഇപ്പൊ എന്താറിയോ, ഇനിയിപ്പോ കറി വെക്കാന്നൊരു അരച്ച് അരച്ച് തേങ്ങ അരച്ചുകാണ്ടും അങ്ങനെയൊക്കെ ഉണ്ടാക്കാന് ടൈമില്ലേ. പെട്ടെന്ന് എന്താ നമ്മള് മുളക് മരത്തിന്റെ അടുത്തേക്ക് ഓടുക, മുളക് മരം വീട്ടിൽ ഉണ്ടെങ്കിൽ അതിന്റെ അടുത്തേക്ക് ഓടുക, ഓടിയിട്ട് എന്താ ചെയ്യുക, അരിമ്മ തന്നെ കിട്ടും അതിനുള്ളതല്ലോ. മുളക് ഉണ്ടെങ്കിൽ മുളക് കൊടുക്കുക, അതിന്റെ ലീഫ് കൊടുക്കുക. അപ്പൊ എന്നാ ശരി, നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. എന്റെ കുഞ്ഞൻ പോണുണ്ടല്ലോ, കാട് കയറുന്നുണ്ട് കുഞ്ഞ. കുഞ്ഞ കുഞ്ഞ ഇങ്ങനെ നോക്ക്, ഇങ്ങോട്ട് നോക്കടാ, അവിടെ പോണോന് ഇങ്ങോട്ട് പോണത്, വെള്ളമൊക്കെ കുടിച്ച് ലീഫ് ഉണ്ടല്ലോ, ഞാൻ കറി ലീഫ് ഉണ്ടായി കിട്ടിയതായിരുന്നു, അവിടെ നിന്ന് പറിച്ചു പോകണം. ഇവിടെ വിട്ടൊക്കെ ലീഫ് കൊണ്ട് കാന്താരി മുളക് കൊണ്ട് കേട്ടോ. ഒപ്പം ഞാൻ കാണിച്ചല്ലോ, ഇവിടെ നിലവോ കഴുകി, അവിടെ ലീഫ് കഴുകുമ്പോ അതേപോലെ ലീഫില് എന്താ എന്തെങ്കിലും പുഴുക്കളോ പുഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. ലീഫ് പൊതുവെ ഇത് നല്ല ഏത് ലീഫാണെങ്കിലും അവിടെ കഴുകുമ്പോ നല്ല ശ്രദ്ധിക്കുക, കഴുകുമ്പോ ശ്രദ്ധിക്കാനല്ല, കഴുകുമ്പോ നല്ലോണം നോക്കി പിന്നെ പുഴുവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് വേണം ചെയ്യാന്. പറിക്കുമ്പോ തന്നെ നമുക്ക് അറിയാം, പക്ഷെ നമ്മള് ചെറിയ സമയം നമ്മൾ പറിക്കുമ്പോ ഇതിന് എവിടെയെങ്കിലും ഒട്ടി നിക്കണമെന്ന് നമുക്ക് കാണാൻ കഴിയൂല. അപ്പൊ എല്ലാം കറക്റ്റ് ആക്കി നോക്കി ഇതാക്കുക. ഞാൻ ഇതിന് ഞാൻ പറയാം, കാന്താരി മുളക് എടുത്ത് വെച്ചിട്ട് കേട്ടോ, ഇതിൽ തന്നെ ഇട്ട് കണ്ടെ ഇങ്ങനെ കഴുകിയേക്കാണ്. ഈ അതേമാതിരി ഇതിന്റെ നല്ല ലീഫിന്റെ ഈ കൊമ്പ് ഇതൊക്കെ ആവുന്ന ഒക്കെ വീക്കണം ഇട്ട് കാണുക ചെയ്യാം, ഇങ്ങനെ തന്നെ ഇത് ചെയ്യാം. കറി വെക്കാന്, കറി ചക്കാങ്ങനെ കാർത്തിക്ക മീന് മീന് മറ്റേ വേറെ ബീഫ് അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനൊരു സൂപ്പ്, അതായത് ഞാൻ മെയിനായിട്ട് ഇപ്പൊ കാണിക്കണ എന്താണെന്നറിയാം, നമ്മളെ ഒരു ഡിഷിൽ നമ്മളെ ലഞ്ചിലോ നമ്മള് ഡെയിലി നമ്മള് ഒരു ഡെയിലി നമ്മള് എന്താ കഴിക്കുന്നതിൽ ലീഫ് എന്താ ഉൾപ്പെടുത്തുക. അതപ്പോ ഞാൻ നിങ്ങൾക്ക് മെയിനായിട്ട് ഇതിൽ ഞാനൊരു എന്താ ഇത് കാണിക്കുന്നത്. അതേപോലെ ഞാൻ ലീഫ് ഉൾപ്പെടുത്തി, ഇപ്പൊ എന്താ പറയാ, എല്ലാവർക്കുള്ളതാണ് രക്തക്കുറവ് രക്തം, അതില് ചീര ഉണ്ടല്ലോ, ചീര വാങ്ങിയിട്ട് ചീര ഉൾപ്പെടുത്തുക. അങ്ങനെ അങ്ങനെ പല പല സൈസ് പല പല സൈസ് ചീരകളുണ്ട്, പല 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 സൈസ് ലീഫുകളുണ്ട്. ആ ലീഫൊക്കെ നമ്മള് മാക്സിമം നമ്മളെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ അതൊക്കെ ഞാൻ സൂപ്പ് ഉണ്ടാക്കിയത് നമ്മള് മൺചട്ടി കേട്ടോ. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള കഞ്ഞി വെള്ളം, നമ്മള് ചോറ് ഉണ്ടാക്കൂലേ റൈസ് ഉണ്ടാക്കൂലേ, ആ റൈസിന്റെ വെള്ളം നമ്മൾ എടുത്തു വെക്കുക. നമ്മളെ ചട്ടി ചൂടായി കഴിഞ്ഞാൽ ഇതാക്കണേ ഓയില്, ഒരു ഇച്ചിരി ഓയിൽ ആക്കുന്നത് തന്നെ, ഓയിലൊക്കെ ഇതിന്റെ ഉള്ളിൽ കട്ട പിടിച്ചെടുക്കുകയാണ് കേട്ടോ, കട്ട പിടിച്ചെടുക്കുക.
ഇനി ഇതൊക്കെ നമ്മൾ ചതച്ച് വെച്ച കൊച്ചുള്ളി ഇഞ്ചി കൊച്ചുള്ളി വെളുത്തുള്ളി കാന്താരിമുളകില് പേസ്റ്റ് ആക്കിയിടും. അത് അരിഞ്ഞാണ്ട് കറി മതി കേട്ടോ, പേസ്റ്റ് ആക്കണമെന്നല്ല, പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല, അരിഞ്ഞിടാം. ഇനി ഇറക്കി കൊടുക്കണം ഒന്നത് ഇതിനകത്തൊന്ന് ഇതിന്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടാണ് കേട്ടോ. അപ്പൊ ഞാനിത് ആ ഫ്ലെയിം കുറച്ചിങ്ങാണ്ടാണ് ഞാൻ ചെയ്യുന്നത്. വല്ലിയത് അതേമാതിരി കുറച്ച് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം കാരണത്തെ ഒന്നും അത് ഇപ്പൊ കേൾവി. ഇപ്പൊ നമ്മള് എന്താ ഞാൻ വല്ലിന്റെ ആ പുത്തന വല്ലിയില്ലേ അത് പറഞ്ഞ നമ്മളിങ്ങനെ ഇഞ്ചി പേസ്റ്റ് ഒക്കെ നോക്കുമ്പോ അതിന്റെ സത്തുകൾ ഫുള്ളും ആയി അടികടി മുളകൊക്കെ കേട്ടാ വരില്ല മൂക്ക് ഇങ്ങനെ വരിക. ഇനി അത് ആവശ്യത്തിനനുസരിച്ച് ഇതാക്കണേ കഞ്ഞിവെള്ളം അതേ നല്ല ആ വരലിന്റെ എടുത്തതാണ് ആവശ്യത്തിനനുസരിച്ച് കഞ്ഞിവെള്ളം വാരിയ ഞാൻ കഞ്ഞിവെള്ളം കുറച്ച് കൂടുതൽ വാങ്ങണം. കഞ്ഞി ഇതെന്താ നമ്മളിങ്ങനെ ഈ സൂപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ഒഴിക്കും നമ്മള്. എന്നിട്ട് നമ്മളെ ചോറിൽ എന്തായിരിക്കും ചോറ് ലാസ്റ്റ് കഴിക്കുന്ന സമയത്തും ചോറിൽ ഈ കഞ്ഞിവെള്ളം ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ലാസ്റ്റ് ചോറ് കഴിച്ചില്ലെങ്കിൽ നമുക്കൊരു കുടിക്കല് അത് വേറൊരു വൈബാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാം കല്ലുപ്പുട കല്ലുപ്പ് വേണ്ടോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമല്ല ഉപ്പിടാ. ഞാൻ കല്ലുപ്പ് യൂസ് ചെയ്യുന്നതായതുകൊണ്ട് അല്ല എന്താ അതാണ് നിങ്ങൾക്ക് പൊടിപ്പ് യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ എന്താ പറയാ നല്ലതെന്നാ പറയാ പൊടിപ്പിടൊക്കെ നല്ലത് കല്ലുപ്പാണ് അത് വേറൊരു കാര്യം. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ ഇട്ടുകാട് നമുക്ക് എന്താ പൊടിച്ചു വെക്കാം. പിന്നെ അതേപോലെ അത് വേറെ എന്താ ഇങ്ങനെ ഒഴിച്ചങ്ങാണ്ട് വെക്കുമല്ലോ ഒരു വലിയൊരു ഭരണിയില് അങ്ങനെയാണെങ്കിലും അങ്ങനെയും വെക്കാം. ഇനി ഒന്ന് തിളച്ചു വെക്കട്ടോ. അതായത് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വെള്ളത്തിന് ആ കഞ്ഞി വെള്ളത്തിലൊന്ന് തിളക്കട്ടെ. അപ്പൊ നമ്മളതിന് സൂപ്പ് തിളച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് ലീഫ് ഡീപ്പ് എടുക്കണം. ഒത്തിരി ലീഫ് വേണമെന്നുള്ളവർക്ക് ഒത്തിരി എടുക്കാട്ടോ. അത് നമ്മള് നമ്മള ഇതിനനുസരിച്ച് ആൾക്കാർക്ക് എത്ര വേണം എന്നുള്ളതനുസരിച്ചൊക്കെ ഞാൻ എടുക്കുക. മറ്റേത് പറഞ്ഞ ഞാൻ ഒന്നായിട്ട് ഫുഡ് ഉണ്ടാക്കി ശീലമായ ഒരു മനുഷ്യത്തിയാണ്. ഒന്നായിട്ട് ഫുഡ് ഉണ്ടാക്കിയ ഒരു അവര് ഏഴാൾക്കാർക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കുട്ടികള പ്രത്യേകിച്ച് കുട്ടികളും കൂടി ആവുക. അപ്പൊ അങ്ങനെയൊക്കെ ആണുമ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോഴേ ഇതിപ്പോ തക്കണ്ടാവും. ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വെക്കട്ടോ. നമ്മളെ ഈ ലീഫിന് അധികം വേവൊന്നുമില്ല, നല്ലോണം കുറേ സമയം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് തിളച്ചു വരട്ടെ. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മള് ഞാൻ ലഞ്ച് ഡെയിലി നമ്മൾ കഴിക്കുമ്പോൾ നമ്മളെ ലഞ്ചിൽ ഉൾപ്പെടുത്താൻ നോക്കുക. അല്ലാതെ നമ്മൾ ഇനി എപ്പോഴും ഒരു ബ്രോസ്റ്റ് രാജി കുടിക്കില്ല. നമ്മളൊക്കെ എന്താ പറയുന്നറിയോ, വലിയ ക്യാഷാരോ വീട്ടിൽ കഴിഞ്ഞാൽ അതൊക്കെ ബ്രോസ്റ്റും പിന്നെ അങ്ങനത്തെ ബ്രോസ്റ്റ് നല്ല ബ്രോസ്റ്റ് ഒക്കെ ഇപ്പൊ വന്നതാണ് ഇങ്ങനെ ബിരിയാണി അങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാം. ഇപ്പൊ ക്യാഷ് എന്താ അത്യാവശ്യം നോളജും അറിവും ഒക്കെ ഉള്ളവരെ വീട്ടിൽ എന്താ ഉണ്ടാകുന്ന അറിയോ, ഇതേ ഓല മെയിൻ ഓലൊരു ഡിഷ് ആക്കി കൂട്ടുന്ന എന്തേക്കാരം ഇങ്ങനെ ലീഫ്. നമ്മളവരെ അവരൊക്കെ അത് കഴിക്കുമോ അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ ഓരോക്കെ മെയിൻ ആയിട്ട് ഞാൻ നല്ല വലിയ വലിയ റിസപ്ഷനില് വലിയ വലിയ റിസപ്ഷൻ പറഞ്ഞ നമ്മള് ഭയങ്കരമായിട്ട് അങ്ങനത്തെതെല്ലാം പറഞ്ഞത് എന്താ നമ്മളിപ്പോ ഒരു നല്ലൊരു ഇതിക്ക് വീട്ടിൽ ഇപ്പൊ ഞാൻ പറയാം അത്യാവശ്യം ഒരു റോയലായി അങ്ങനെ പോകില്ലേ അങ്ങനെ വീട്ടിൽ പോകുമ്പോൾ ഓല ഡിഷ് എന്തായിരിക്കും എന്ന് പറയാം. നമ്മൾ ഞാൻ പറയാം യൂസഫ് അലിന്റെ ഇപ്പൊ ഞാൻ കണ്ടു യൂസഫ് അലിയുടെ കഞ്ഞി കുടിക്കുന്നത് പോലത്തെ വെള്ളം ഇത് കുടിക്കുന്നത് അതാ ഞാൻ പറയണ കേട്ടോ. അല്ലാതെ എല്ലാരും ഈക്വലാണ് പക്ഷെ നമ്മളെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അതേമാതിരിക്ക് അങ്ങനത്തെ ഉണ്ടാവില്ല. അതായത് പുത്തപ്പാണ് പൈസക്കാരി പുത്തപ്പണക്കാരി ഒന്നുമില്ലായ്മയിൽ നിന്ന് കണ്ട് വന്നിങ്ങാണ്ട് ഒരു പുത്തൻ പണക്കാരുണ്ടാവും. കാണാതെ കാണുമല്ലാണ്ട് ഒരിക്കലും ചിലപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു ഷെയ്മയുടെ കൈകാരം. അപ്പൊ എല്ലാരും എന്ത് ചെയ്യാ, നമ്മളെ എന്താ ഈ ഒരു റെസിപ്പി എന്താ കാന്താരിമുളകിന്റെ സൂപ്പ് ഉണ്ടാക്കി നോക്കുക. ഭക്ഷണത്തിൽ എന്താ ചോറിൽ കഴി കൂടി ഇതാക്കുക. ഇനിയിപ്പോ നിങ്ങൾക്ക് വേണ ഇത് സൂപ്പായിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ്സിലെടുത്ത് ഞാൻ കുടിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എത്ര ഉള്ളൂ, വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മളെ കൊച്ചു വെൽബട്ടിലുണ്ടല്ലോ അത് അടിച്ചമർത്തുക. മാക്സിമം നമ്മളെ വീഡിയോസ് നിങ്ങളതേപോലെ തന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടത് അതിന് ഞാൻ വേറെ പറഞ്ഞില്ലേ ആ കുട്ടീന്റെ ഇവരൊക്കെ കാര്യം പറഞ്ഞ വീഡിയോ, അത് എല്ലാ വീഡിയോസും മാക്സിമം നമ്മുടെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. മാക്സിമം നിങ്ങളെ കണ്ട് പിന്നെ വേറെ ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ. അപ്പൊ ഇത് കണ്ടോ ഞാൻ തന്നെ ഇത് കാണിച്ചു തരാം എങ്ങനെ കഴിക്കല് ഇതൊക്കെ കാണിക്കാം. കുട്ടികൾ കഴിക്കില്ല എന്നൊന്നും പറഞ്ഞാലും വേണ്ടില്ല, പറഞ്ഞു ഒഴിച്ചു കൊടുക്കുക. ഡയമണ്ടോ കഴിക്കണേ ഇത് കണ്ടോ, ഞാൻ ഇത് ഓഫ് ആക്കിയിട്ട് എന്നാലും നമ്മള് ചട്ടിയിലാവുമ്പോഴേ ചട്ടി ഇങ്ങനെ ഇതായി നിൽക്കും.
ഇപ്പൊ ഇതിൽ നമ്മൾ എന്തെങ്കിലും കറി ഒഴിച്ച ഒരു വെള്ളതുണ്ടോ? പക്ഷെ ഇതിന്റെ അടിയിൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ, വെള്ളം പോലെ നിക്കണ്. എന്നിട്ട് ഇതിന്റെ കൂട്ടി ഞരണ്ടി വീക്ക് എന്തേലും വേണം. ഞാനൊക്കെ കഴിക്കണേ നിറത്ത് കൂടുതലുണ്ടെങ്കിൽ ഇതിൽ ഇങ്ങോട്ട് വെച്ചിട്ട് ഒന്നാറ്റി കൂട്ടിപ്പോയമ്പ് എന്നിട്ടത് കഴിക്കൂ. നമുക്കൊരു ഇതൊന്നും വേണ്ട. അതിന്റെ സ്പെഷ്യലായിട്ട് വല്ല ബീഫോ ഇറച്ചിയോ മീനോ അങ്ങനെ ഒന്നും വേണ്ട. അല്ല എന്തപ്പൊ ഇങ്ങനത്തെ ഒരു ഇരുത്തങ്ങള്? ചുമ്മാ ഇരിക്ക. മഴയൊക്കെ ആയിട്ട് എല്ലാരോടും നല്ല ഉഷാറായിട്ട് വർത്താനം പറഞ്ഞു നമ്മളെ വീഡിയോസ് ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒക്കെ ഒന്ന് പറഞ്ഞാണ്. അല്ല എങ്ങനെയുണ്ടായി നമ്മളെ താളിപ്പ്? അടിപൊളിയല്ലേ. അതായത് ഞാൻ ഇവരോട് എന്താ നമ്മളെ വ്യൂവേഴ്സിനോട് സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞേക്കണ്, ഞാൻ ഇന്നലെ ഇതിക്ക് ആഡ് ചെയ്യാൻ ലോങ് ലെങ്ത് ആയി പോയോ, കൂടുതൽ ലെങ്ത് ആക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഇന്നലെ നമ്മള് ചോറൊക്കെ ഒഴിച്ച് കഴിച്ചതാണ്. അപ്പൊ അതിന്റെ എങ്ങനെയുണ്ട് അല്ലേ? അടിപൊളിയല്ലേ. കറക്റ്റ് ജെന്യൂൻ ആയിട്ട് പറ. ഉപ്പ് ഏറിയോ? പക്ഷെ എനിക്ക് പാകയില്ല. എനിക്ക് ഉപ്പ് എറിയോ? ചോറിൽ കഴിച്ചതിന് ഉപ്പുണ്ട്. താളിപ്പില് കുറച്ച് എന്നോട് കുറച്ചു പറഞ്ഞാ മതിയാണ്. പക്ഷെ സംഭവം നല്ല രസല്ലേ. ഞാൻ ചോറ് എനിക്ക് ഉപ്പ് പാകാട്ടോ. സംഭവം രസമായി. എന്താ നമ്മളെ വീഡിയോ ഒന്നൊരു നോക്കി സംഭവം രസമാണ്. എല്ലാരും ഇതേമാതിരി ഇപ്പൊ എന്താ എന്താ ചാറ്റി പറയല്ലത്? കറിയൊന്നും ഇല്ലെങ്കിൽ കാന്താ മുളകിന്റെ ഇല ഉണ്ട്, താളി മുളകിന്റെ ഇല ഉണ്ടായാൽ മതി അല്ലേ സൂപ്പ് ഉണ്ടാക്കാൻ.